അങ്ങനെ ഞങ്ങൾ ആദമിൻ്റെ ചായക്കടയിലേക്ക് മസാല നിറച്ച പോലുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വളരെ സന്തോഷമുള്ളൊരു വീഡിയോ കേട്ടോ. വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് ഞങ്ങളെ കോളേജിൽ, അതായത് മമ്പാട് എം ഇ എസ് കോളേജിലെ ഡിഗ്രി ബാച്ചിലുണ്ടായിരുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ഞങ്ങളെ പഴയ ഫ്രണ്ട്സൊക്കെ, അതിൽ പല ആളുകളും പല സ്ഥലങ്ങളിലായിരുന്നു, വിദേശത്തുള്ളവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ നാട്ടിൽ പല സ്ഥലങ്ങളും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കുറേ ആൾ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു വീണ്ടും മൂന്ന് ഒത്തുകൂടുകയാണ്, കോഴിക്കോടാണ്. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഒരു ഉത്സവം, ഇപ്പോൾ ഒരു ഉച്ച ഒരു 2 മണിയാണ് സമയം. ഇനി ഇവിടുന്ന് ഒരു നേരെ കോഴിക്കോട് പോകും. ഇവിടുന്ന് രഘു ഉണ്ട്, അപ്പോൾ രഘുവിൻ്റെ കാറിൽ പോയിട്ട് മഞ്ചേരിയിൽ ജസീം കൃപാനന്ദ് അവിടെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് എത്തും, എല്ലാവരെയും പരിചയപ്പെടുത്താം. ചെറിയ ഫുഡും പരിപാടിയും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമുക്കറിയാലോ, നമ്മളൊരു ഡിഗ്രി കാലം എന്ന് പറയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ കോളേജ് കാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്, സ്കൂൾ കാലമൊക്കെ അങ്ങനെ തന്നെ, ഓർമ്മ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ്, ഒരു ഗൃഹാതുരത്വം. എത്ര എന്താ പറയുക, വീണ്ടും വീണ്ടും നമ്മൾ ഒത്തൊരുമിച്ചാലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചാണ് അതൊക്കെ. നേരത്തെ ഒരുപാട് ഞങ്ങൾ തവണ ഇതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എത്ര ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അത്ര സന്തോഷം കിട്ടുന്ന വേറെ സംഭവമില്ലല്ലോ. ഫ്രണ്ട്സിനെ കാണാൻ, അവരെ കൂടെ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് കൂടാന്ന് പറയുമ്പോൾ, അപ്പോൾ എന്തായാലും നല്ല നല്ല കാഴ്ചകൾ ഒക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്. പ്രൊഫസർ വണ്ടി ഓടിക്കാനാണോ? ജെംസ് കോളേജിൻ്റെ എല്ലാം എല്ലാം എല്ലാമാണ്. അപ്പൊ ഞങ്ങള് നേരെ കോഴിക്കോട്, അവിടുന്ന് ഹരിമനോജ് താമര അവിടെ ഉണ്ടാവും. ഫാദിന്റെ വീട്ടിലാണ് ഇന്ന് സ്റ്റേ. ചെറിയ ചെറിയ അവിടുത്തെ കുറെ കളികളും മറ്റൊക്കെ ഇങ്ങനെ ചെറുതായി അല്ലേ. ജനങ്ങൾ കാണാനല്ലോ ബ്ലോഗാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇംഗ്ലീഷൊക്കെ കേട്ടില്ലേ? ഡൽഹി വലിയ കുളാണ്ടായിരുന്നു, ഇപ്പൊ വാപ്പാനെ സഹായിക്കാണ് കടയിൽ. എന്താലേ, ആളുകൾ ഇങ്ങനെ തിങ്ങി നിറയുന്ന സമയമാണ്. ആകാശവാണി അമ്മയോട് പറഞ്ഞു റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞു കൊണ്ടിരുന്നു. മെലിഞ്ഞുണങ്ങിയ ഒരാൾ നേരാവണ്ണം കമ്പനി വർക്ക് ചെയ്യുന്നെങ്കിൽ ഞാന് അടുത്ത വർഷം കോഴിക്കോട് സഞ്ചാരം കണ്ണൂര് അത് വിഷയമല്ല. ഇന്ന് നോക്കണ്ട ഫാദർ ഏരിയ ഓനെ കാണാൻ വന്നിട്ട്. ഓപ്പ് എവിടെ ഉള്ളത്? ഇപ്പൊ നീ ലെഫ്റ്റ്? Tamar on the way from Dubai.
വലിയ കൊട്ടാരത്തിൽ വണ്ടി നിർത്തി കാണിച്ചിട്ടോ, വണ്ടി നിർത്തി റാസൽ ഗെയിമിൽ പാർക്കിംഗ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. വണ്ടി നിർത്തി അങ്ങനെ ഞങ്ങൾ മാതമിന്റെ ചായക്കടയിലേക്ക് മസാല നിറച്ച പോലുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. നമ്മളെ ഗ്രൂപ്പിൽ നമുക്ക് ലേഖല ആളാണ് നമ്മളെ സഹായിക്കാൻ സൈബർ പോരാളി. ഇതെന്താ ജെസ്സി മാറിന് മുട്ട പതിരില്ലേ ചോദിച്ചോ ചെറിയ കടി ബില്ലിനെ കുറിച്ചൊരു അവലോകനം. പച്ചമാങ്ങ ചനച്ചത് ചനച്ച മാങ്ങ താമര ഇവിടെ അവിടെ നിൽക്കുന്ന ആൾ കണ്ടിട്ടുണ്ടാ നിൽക്കുന്നത് താമരാണ്, ദുബായ് ആണ്. ഇതില് ഇത് ഹരി മനോജി രഘു സാദ് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇറക്കിയാണ്. ജസീം സാദ് ഓൾ ഇന്ത്യ റേഡിയോ, ഇത് രഘു നമ്മുടെ ജെംസ് കോളേജിലെ അധ്യാപകനാണ്. കൃപാനന്ദ് ഫോട്ടോഗ്രാഫർ. അങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിൽ നമ്മൾ മെയിൻ ബീച്ചിലൊന്നും അവിടെ നിൽക്കാനായിട്ടില്ല, ഇത് നമ്മൾ ഈ ഒരു കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ്. ഇവിടെ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഉണ്ട് അവിടെ. അടിപൊളി വൈബാട്ടോ. ഇവിടെ കുറേ എന്തൊക്കെ പുതിയ വർക്ക്, ഇതൊന്നിപ്പോൾ കാണാം ഇവിടെയൊക്കെ എന്തൊക്കെ വർക്ക് നടക്കും.
മലമേ ഒരു ഫോൺ ഇവിടെ കീന്ന് രണ്ടു രൂപലോ ക്രിയേറ്റീവായിട്ട് എടുക്കണേ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്, രക്ഷയില്ല, വെറുപ്പിക്കന്നെ. ഒരാളി മര്യാദ പോട്ടെടുക്കാനായി എല്ലാവരും അടിപൊളിയാട്ടോ. കുറേ കാറ്റിനേഷനാണ് എല്ലാവരും കാണുന്നത്. അതിൻ്റെതായ ഒരു വല്ലാത്തൊരു എന്താ പറയുക, കോളേജ് കാലഘട്ടം ഇങ്ങനെ ഓർമ്മയിൽ വന്നിട്ട് രക്ഷയില്ല. എട്ടാണ് കാര്യത്തൊന്നും കാണില്ല, പക്ഷെ കുറ്റിച്ചിറ മിശുക്കാൽപ്പള്ളി. ഇവിടുത്തെ വൈകുന്നേരങ്ങളൊക്കെ ഒരു കാലത്ത് ഒരുപാട് കച്ചവടങ്ങൾ, അതായത് ഭക്ഷണശാലകൾ നിറഞ്ഞു നിന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. പിന്നെ ആളുകൾ പരാതി കൊടുത്ത്, ഇവിടുത്തെ പ്രാദേശിക ആളുകൾ പരാതി കൊടുത്ത് അതൊക്കെ നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ കോഴിക്കോടിൻ്റെ മറ്റൊരു വൈവിധ്യമായ ഗുജറാത്ത് സ്ട്രീറ്റിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസ് തന്നെ അടിപൊളി ഒരു പിക്ചറൊക്കെ ഉണ്ട്. ഒരു ചേതക്ക് ബൈക്കിൻ്റെ ഒരു സംഭവമാണ്. മുന്നറിയിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി താമസിച്ച വീടാണിത്. അപ്പോൾ ഗുജറാത്ത് സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് എന്താ പറയുക, ചരിത്രമുള്ളൊരു സ്ഥലമാണ്. ഗുദാം ആർട്ട് ക്ലബ്ബ്.
അപ്പോൾ അങ്ങനെ ഫാദിൻ്റെ വീട്ടിലെത്തി. വീട് എറണാകുളം നമ്മൾ അറിയില്ലേ, ഇവിടുത്തെ റേഡിയോയിൽ, ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൻ്റെ കോട്ടേഴ്സാണ്, അവൻ്റെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഫാമിലിയൊന്നും ഇല്ല അവിടെ, ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ട് നിൽക്കുകയാണ്. അവനുണ്ട് ഫുൾ സെറ്റ്, അപ്പോൾ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ഇനി രാത്രിയത്തെ കുറച്ച് തമാശകളും കാര്യം കൂടി ഒക്കെ ഉണ്ടാവും വീഡിയോയിൽ, അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, പരമാവധി നിരത്തി കളയല്ലേ, മറ്റേ വരുമ്പ് വരും. നന്നാ ബിസ്മില്ല. ഗൃഹനാഥന്റെ വേവലാതികൾ അടുക്കാൻ കേക്കുന്നുണ്ടോ? ഓനെ തുടക്കണേ. അപ്പൊ ഇവിടെ മറ്റേ നമ്മുടെ പറഞ്ഞോ ഇത് താമര നമ്മള് പൂജ പറ്റാതെ എന്താ പറയാ, കൃപോ ജി താമരനെ കുറിച്ച് രണ്ടു വാക്കം സംസാരിച്ച. അതാണ് ഡെലിവറി ബോയ് അല്ലേ, ടംബ്ലർ ഒക്കെയാണ്. ഇത് ചിക്കൻ, ഇത് രണ്ട് ബീഫ് അല്ലേ. നമസ്കാരം. അതാണ് അടിച്ചാറ്.
പന്ത്രണ്ടേ മുക്കാലിന് എല്ലാവരും സജീവാക്കി. എനിക്കിങ്ങനെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ കൂടിയിരുന്നു വെറുതെ ചുമ്മാ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന തന്നെയാണ് എന്റെ ഹാപ്പിനെസ്. Friendship.